പുതുപിണ്ണം പുതിയാപ്ലയും പുതിയാപ്ലക്കോരയും. രചന സലീബിൻ കാസിം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കല്യാണം കഴിഞ്ഞതിന്റെ കൃത്യം പിറ്റേ ഞായറാഴ്ച സുലു നേരത്തെ എണീറ്റ് ചടപടാ പണിയൊക്കെ തീർക്കുന്ന കണ്ടപ്പോ തന്നെ പന്തികേട് മണത്താണ്. ഓൾ ഒടുക്കത്തെ ബിസിയാണെങ്കിലും ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ മരക്കൊമ്പിലിരിക്കുന്ന കാക്കച്ചിയെ പോലെ എന്നെ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ഇളം പുഞ്ചിരി പാസാക്കാൻ പറഞ്ഞില്ല. പക്ഷെ സാധാരണ പോലെ ആയിരുന്നില്ല അന്നത്തെ ആ ചിരി. ഞമ്മക്കത്ര പിടിച്ചില്ല. പൊതുവെ ഓളിച്ചിരിക്കുമ്പോൾ പാൽനിലാവ് പൊഴിയുന്ന പോലെയും മുക്കുറ്റിപ്പൂ വിടർ നിൽക്കുന്ന പോലെയും പുലരിയിൽ വിരിയാൻ വെമ്പ് നിൽക്കുന്ന മുല്ലപ്പൂ മുട്ട് പോലെയൊക്കെയാണ് തോന്നാറുള്ളത്. പക്ഷെ അന്നത്തെ ഓള ചിരി കണ്ടിട്ട് പലിശക്കാരെ അണ്ണാച്ചി ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. മോനെ, ഈ പോയി കുറച്ച് അരച്ചി വാങ്ങിക്കൊണ്ട്. സി സി തെറ്റി വണ്ടി പിടിക്കാൻ വന്ന ഗുണ്ടയുടെ മുഖഭാവത്തോടെ കയറി വന്ന ഉമ്മാന്റെ ആ ഡയലോഗും എന്നത്തെയും പോലെ അത്ര സുഖകരമായി തോന്നിയില്ല. ദേ, ഇറച്ചില്ലാതെ ഇവിടെ ആർക്കും ഇറങ്ങൂലേ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ മൂപ്പത്തി നൈസായിട്ട് പുച്ഛിച്ച് കളഞ്ഞു. ആ പെണ്ണുണ്ടല്ലോ എന്ന് കരുതിയാണ് പറഞ്ഞ് ബാങ്ങി അണക്കോൾക്കും തിന്ന. എനിക്ക് ഇറച്ചി തന്നെ വേണമെന്നില്ല. മുള്ളം ചുട്ടതായാലും നിന്റെ വയറ് നിറയും എന്ന് പറഞ്ഞപ്പോൾ മൂപ്പത്തി ഇറച്ചിയൊക്കെ തീർന്നാൽ ബാക്കിയുള്ള എല്ലും ചവച്ച് തുപ്പി കൂട്ടാനും തീർത്ത് അവസാനം കറി വെച്ച ചട്ടിയിൽ ചോറിട്ട് അതിൻ്റെ അകത്ത് തലയിട്ട് മുണുങ്ങുന്ന സീനാണ് ഓർമ്മ വന്നത്. തൽക്കാലം ഒന്നും പറയാൻ പോയില്ല. പെറ്റ തള്ളായതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു കളഞ്ഞു. പേഴ്സെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്തി. കൃത്യം 210 രൂപ തന്നെയല്ലേ അതിനുള്ളിലുള്ളതെന്ന്. ഒരു മാസം കൂടി ലീവുണ്ട്. അതുവരെ എങ്ങനെ ഒപ്പിക്കുമെന്ന് യാതൊരു പിടിയുമില്ല. കല്യാണം, മഹർസൽക്കാരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിയത് ലക്ഷങ്ങളാണ്. അതും കയ്യിലുള്ളത് തികയാഞ്ഞ് കടം വാങ്ങിയത്. കറി വെക്കാനൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഉമ്മ ഒച്ചയും പിളി ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികഞ്ഞു മുന്നേ തന്നെ ഒരു ദരിദ്രവാസിയാണ് കെട്ടിയതെന്ന് സൂലു അറിഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറെ ഇല്ലതാനും. തൽക്കാലം വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങാടിയിലേക്ക് പോകാൻ നിൽക്കുന്നതിനിടക്കാണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ സുലു പിന്നിൽ നിന്ന് വിളിച്ചത്. അതും കൂടി കേട്ടതോടെ ജീവിതം തന്നെ വെറുത്തുപോയി. വണ്ടിമേലിരിക്കുന്ന ആ ഇരിപ്പിൽ ഭൂമി കുഴിഞ്ഞ് താഴേക്ക് പോയാൽ മതി എന്നിവരെ തോന്നിപ്പോയി. ഏതായാലും അങ്ങാടി പോയി പച്ചക്കറി കടയിൽ നിന്ന് ഒരുവിധം മുക്കിയും മൂളിയും 50 രൂപക്കുള്ളിയും തക്കാളിയും പച്ചമുളകും ഒപ്പിച്ചു. ഇനിയുള്ള കടമ്പ് ഇറച്ചിയാണ്. അത്യാവശ്യം കറി വെക്കാനുള്ളത് കിട്ടണമെങ്കിൽ കയ്യിലുള്ള ബാക്കി പൈസ മുഴുവൻ കൊടുക്കേണ്ടി വരും. പിന്നെ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങാൻ പോവാം വണ്ടിയിൽ എണ്ണടിക്കാനുള്ള പൈസ പോലും കാണില്ല. നേരെ മീൻ മാർക്കറ്റിലേക്ക് വിട്ടു. മത്തി കിലോ 160, അയലയ്ക്ക് 200, പിന്നെ ഉള്ളതിൻ്റെയൊക്കെ വില കേട്ടാൽ തല ഇറക്കം വരും. ഒടുക്കെ രക്ഷകനായി എത്തിയത് കിളിമീനാണ്. കിലോ 120 രൂപ. അതിലങ്ങോട്ട് ഉറപ്പിച്ചു. 1/2 കിലോ കിളിമീൻ വാങ്ങി. ബാക്കി കയ്യിലുള്ള 100 രൂപ ലാഭം. കിളിമീനും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് കൂമ നോക്കണ പോലെ കയ്യിലെ കവറിലേക്ക് നോക്കുന്ന ഉമ്മാനെയാണ് കണ്ടത്. ഈ വലിയ കാര്യത്തിൽ പോയത് ഇത് വാങ്ങാനാണോ എന്ന ഉമ്മാന്റെ ചോദ്യം വരുന്നതിന് മുന്നേ അങ്ങോട്ട് കയറി പൊട്ടിച്ചു. ഹായ് ഹായ്, നല്ല പെടക്കണ പുതിയാപ്ലക്കോര. ഇറച്ചി വാങ്ങാൻ വേണ്ടി പോണ വൈക്ക് ഇത് കണ്ടപ്പോഴാണ്. പുതിയതായി കല്യാണം കഴിഞ്ഞ പുതുപെണ്ണും പുതിയാപ്ലയും പുതിയാപ്ലക്കോര കൂട്ടണെന്ന് പണ്ടാരോ പറഞ്ഞ ഓർമ്മ വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല എന്ന് പറഞ്ഞ് നല്ലൊരു ഇളിയും വെച്ചു കൊടുത്തു. ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം പാളിപ്പോയ സങ്കടത്തിൽ അന്റെ ബാപ്പയോ അങ്ങനെ പറഞ്ഞു എനിക്ക് വയ്യതൊന്നും മുറിക്കാന്, അന്റെ കെട്ടികൾക്ക് ഉണ്ടായി കൊടുക്ക്. പുതിയാപ്ലന്റെ കോര മുറിക്കാനേ പുതിയെണ്ണാണ് നല്ലതെന്നും അന്റെ ബാപ്പ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ബാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം കനം കൂട്ടി നൈസായി തന്തക്ക് വിളിച്ച് മൂപ്പത്തി പിണങ്ങിപ്പോയി. ഏതായാലും സുലുവിന് വലിയ ഇറച്ചിഭ്രമൊന്നും ഇല്ലാത്തതുകൊണ്ടും മീൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഓള് പുതിയാപ്ലക്കോര മുറിച്ച് 3 എണ്ണം പീസാക്കി നല്ല മുളകിട്ട ചാറുണ്ടാക്കി ബാക്കി 3 എണ്ണം പൊരിക്കാൻ വേണ്ടി കായം തേച്ചു. ഉമ്മ പിണങ്ങിപ്പോയതുകൊണ്ട് ഓള് ഒറ്റക്കാക്കണ്ടല്ലോ എന്ന് കരുതി ഞമ്മളും എല്ലാം അടുക്കളയിൽ ചുറ്റിപ്പറ്റി കൂടി. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടപ്പോൾ തന്നെ നല്ല മണം. അതിലേക്ക് വരി വരിയായി 3 മീനും കിടത്തി വെച്ച് 2 അല്ലി വെളുത്തുള്ളി ചാച്ചു വിട്ടതോടെ മീൻ പൊരിച്ചതിന്റെ പിടുത്തം വിട്ട മണം അടുക്കളയാകെ പരന്നു. നടുക്കുള്ള മീന് എനിക്ക് വേണം. അപ്രതീക്ഷിതമായി പുറകിൽ നിന്ന് അശരീരി കേട്ട് ഞെട്ടിച്ചാടി തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ പുതിയാപ്ലകോര കണ്ട് പിണങ്ങിപ്പോയ തള്ളയാണ്. തരാൻ സൗകര്യം ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചോടെ മൂപ്പത്തേക്ക് ശുണ്ടി പിടിച്ചു. നാ പിന്നെ 3 എണ്ണം എനിക്ക് തന്നെയാണ് വേണ്ടി വരും. അതെന്താണെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, ഞാൻ മീൻ പൊരിച്ചതിൽ തുപ്പിവെക്കും, ദേ കാണണോ എന്നുകൂടി പറഞ്ഞോടെ സുലു ചിരി തുടങ്ങി. ഓള് ചിരിച്ചാ പിന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനും ചിരിച്ചു. ഞങ്ങള് രണ്ടാളും ചിരിച്ചതോടെ മൂപ്പത്തിയും ചിരി തുടങ്ങി. പക്ഷേ യഥാർത്ഥ അഗ്നിപരീക്ഷണം തുടങ്ങിയത് ചോറ് നിന്ന് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ചോറ് കഴിഞ്ഞവിടെ സുലു കുളിമുറിയിൽ കയറി നീരാട്ട് തുടങ്ങി. സാധാരണ ഓള് കുളിക്കുമ്പോ കുളിമുറിയുടെ കഥകളിൽ ചിത്രം വരക്കാറുള്ള എന്റെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങിയായിരുന്നു. കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്ന ഉടനെ തന്നെ പ്രതീക്ഷിച്ച പോലെ ഓള് ചോദ്യം വന്നു. ഇന്ന് പോണോ? എനിക്ക് നല്ല ക്ഷീണം എന്ന് പറഞ്ഞോടെ പെണ്ണിന്റെ മുഖം വാടി. നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്ന കരുതിയാണ് ഞാൻ നേരത്തെ പണിയൊക്കെ തീർത്തത് എന്ന് പറഞ്ഞിട്ട് ചെറുതായി ചിരിക്കാനൊരു ശ്രമം നടത്തുന്നത് കണ്ടപ്പോൾ എന്തോ പാവം തോന്നി. ഞാനിപ്പോ വരാട്ടോ എന്ന് പറഞ്ഞു. ഓടിപ്പോയി വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്നൊന്ന് കുലുക്കി നോക്കി. ഭാഗ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. ആ, നാ മാറ്റിക്കോടി എന്ന് പറഞ്ഞ് ഓടെ അടുത്തേക്ക് ചെന്നപ്പോ
നിങ്ങൾ എന്തെടുക്കാൻ പോയതായിരുന്നു? എന്നാ ഇയാളെ ചോദ്യം? ഞാനേ എന്റെ മൂടാ മുറ്റത്തെങ്ങാനും വീണ് കിടക്കുന്നുണ്ടോ നോക്കാൻ പോയതായിരുന്നു എന്ന് ഒരു ഇടിഞ്ഞ ചിരി പാസാക്കി പറഞ്ഞപ്പോ. എന്നിട്ട് കിട്ടിയോ എന്ന അടുത്ത ചോദ്യം. കിട്ടി, അതല്ലേ നിന്നോട് മാറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഓള് ഒരുക്കം തുടങ്ങി. ഇക്ക ഞമ്മക്കൊരു ജ്യൂസ് കുടിച്ചാലോ? പണി ജ്യൂസും വെള്ളത്തിൽ ബീച്ചിലേക്ക് പോണ വഴിക്ക് തന്നെ കിട്ടി. ആ അതിനെന്താ കുടിക്കാലോ? ഉള്ളിലെത്തി പുറത്ത് കാണിക്കാതെ അടുത്ത് കണ്ടൊരു ജ്യൂസ് കടയിൽ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഓളിറങ്ങുന്നതിന് മുന്നേ തന്നെ, അല്ല മോളു, അനക്ക് എന്ത് ജ്യൂസാണ് ഇഷ്ടം? എനിക്ക് ഷാർജ ഷേക്ക് മതി. പടച്ചോനെ 70 എന്നൊരാള്, ആ ആളിന്റെ ഫലമായി ഞാൻ പറഞ്ഞു. അതെ, ഈ സ്ഥിരമായിട്ട് ഫ്രഷ് ലൈം കുടിക്കുന്നവർക്ക് സൗന്ദര്യം കൂടുന്ന് ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു എന്നാ അങ്ങോട്ട് പൊട്ടിച്ചു. എനിക്ക് മൊഞ്ചു കുറവാണ് ഇക്ക എന്നായി ഓള്. ഓളെ പിണക്കാനും പറ്റൂല, ഷാർജ ഷേക്കിന് പകരം നാരങ്ങാ വെള്ളം കുടിപ്പിക്കുകയും വേണം. ആകെ കൂടി അടങ്ങാറായി എന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ എന്റെ മൊഞ്ചിന്റെ കട്ടയാണ്. പക്ഷേ നെയ്യേറിയ അപ്പം കേടുവരില്ലെന്നാണല്ലോ. അനക്ക് എത്ര മൊഞ്ചു കൂടിയാലും അതൊക്കെ ഞമ്മക്കുള്ള തന്നെയല്ലേ സുരുവോ എന്ന് പറഞ്ഞോടെ മൂപ്പത്തി ലൈം ജ്യൂസിൽ വീണു. ഒരു ലൈം ഓർഡർ ചെയ്യുന്ന കണ്ടോടെ അടുത്ത പണി. അല്ല നിങ്ങൾ കുടിക്കുന്നില്ലേ? ഏയ്, എനിക്ക് മൊഞ്ചു കൂടണ്ട, ഇപ്പൊ തന്നെ കൊറേ പൂവാലികൾ പുറകെയുണ്ട് എന്ന് പറഞ്ഞോടെ മൂപ്പത്തി ലേശം കലിപ്പിലായെങ്കിലും, ഞങ്ങൾ കുടിക്കണ്ട എന്ന് പറഞ്ഞ് ആ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റി തന്നു. ബാക്കിയുള്ള പൈസക്ക് ബീച്ചിൽ കൊണ്ടുപോയി പള്ള നിറച്ച് ഉപ്പിലിട്ടതും കടൽ വറുത്തൊക്കെ വാങ്ങിക്കൊടുത്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ സലാമത്താക്കി. ഇതിനിടയ്ക്ക് ഐശ്വര്യക്ക് പറഞ്ഞെങ്കിലും ഐശ്വര്യ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ബംഗാളികൾ ഉണ്ടാക്കുന്നതാണെന്നും അവര് വൃത്തിയില്ലാത്ത ബക്കറ്റിൽ കക്കൂസിന്നൊക്കെ വെള്ളം നിറച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് ഐസ് ഉണ്ടാക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെയോ അതിൽ നിന്നും അതിവിദഗ്ധമായി പിന്തിരിച്ചു. തിരിച്ചു വരുമ്പോൾ നെഞ്ച് തീയായിരുന്നു. അഥവാ വല്ല പഞ്ചറും കുടുങ്ങിയ വായും പൊളിച്ച് നോക്കി നിൽക്കേണ്ടി വരും. ഹിടിവെട്ടിയവനെ പിന്നെയും പിന്നെയും പാമ്പ് കടിക്കുന്നാണല്ലോ. തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ ഒരു നാറി പുതുതായി ഓപ്പൺ ചെയ്ത് ആളെ പറ്റിക്കാൻ വേണ്ടി മഞ്ഞയും പച്ചയും ലൈറ്റും 4-5 പെട്രോമാക്സ് ഒക്കെ വെച്ച് ആകർഷണീയമാക്കിയ പിസ്സക്കട സുരുവിനെ ഹടാതാകർഷിച്ച് കളഞ്ഞ്. ഇക്ക ഞമ്മക്ക് പിസ്സ കഴിച്ചാലോ? ഓളെ ചോദ്യം കേട്ടപ്പോ വണ്ടിയും ഓളെ അവിടെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനാണ് തോന്നിയത്. പക്ഷെ സംയമനം പാലിച്ചു. നിനക്ക് പിസ്സ ഇക്ക ഉണ്ടാക്കി തന്നാ പോരെ മോളു എന്ന് ചോദിച്ചോട്ടെ മഞ്ഞ ലൈറ്റിന്റെയും പെട്രോമാക്സിന്റെയും ആകർഷണ വലയത്തിൽ നിന്ന് മോചിതയായ ഓളെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് പുറത്തേക്ക് ആടി. ഇക്കാക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കറിയോ എന്നായി. പിന്നല്ലാതെ ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ച് വേറൊന്നും മോളെ കണ്ണിൽ പെടാതിരിക്കാൻ ആക്സിലേറ്റർ പരമാവധി മുരുണ്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കത്തിച്ചു വിട്ടു. ഒരു യുദ്ധം ജയിച്ച് കയറി വന്നവന്റെ പ്രതീതിയിൽ പാനും കുപ്പായവും ഊരിയെറിഞ്ഞ് ഒരു ലുങ്കി എടുത്തുകൊടുത്ത് ഉണ്ടതീർന്ന തോക്ക് പോലെ എന്നെ നോക്കി ഇളിച്ച പേഴ്സെടുത്ത് മേശവലിപ്പിലിട്ട് സിറ്റ് ഔട്ടിൽ ചെന്നിരുന്ന് ആശ്വസിച്ചു തുടങ്ങുമ്പോഴേക്കും, ഇക്ക നമുക്ക് പിസ്സ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് സുലു അവിടെയും എത്തി. വീട്ടിലെത്തുമ്പോഴേക്കും മോള് പിസ്സയുടെ കാര്യം മറക്കെന്ന് കരുതിയ ഞാൻ ദയനീയമായ ഓളെന്ന് നോക്കി. അതെ, അതങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, അതിന് ഓവനൊക്കെ വേണം, പോരാത്തിന് ചീസ്, ഒലീവ്, ഒറിഗാനോ അതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് ഒപ്പിച്ചു വരുമ്പോഴേക്കുമാണ് ഉമ്മ അതിൽ വന്ന് തലയിട്ടത്. ഓൾക്കത് തിന്നാൻ പൂതിയാണെങ്കിൽ അനക്ക് പീടിയിൽ പോയിട്ടൊന്ന് വാങ്ങിക്കൊടുത്തൂടെ, ബന്ധന്തിരാജ് ആ പാവത്തിനിട്ട് തിരിപ്പിക്കാൻ നിൽക്കണേ എന്ന ഉമ്മാന്റെ ചോദ്യം കേട്ടതും ചൊറിഞ്ഞു വന്നതാണ്. അതെ, ഊമിന്റെ മേശയിൽ എന്റെ പേഴ്സുണ്ട്, നിങ്ങൾ 500 നോട്ട് എടുത്തുകൊണ്ടിരി, ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിയരാ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ സുലുവിനെ പറഞ്ഞുവിടാനൊരു ശ്രമം നടത്തിയെങ്കിലും മൂപ്പത്തിയെ തന്നെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു. മൂപ്പത്തി പോയി കുറെ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ആകെ ചമ്മി ചമ്മന്തിയായ മോന്ത കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് അതിൽ 500 നോട്ടൊന്നും ഇല്ലല്ലോ, ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഉണ്ടാവൂല എന്ന് പറഞ്ഞ് മുഴുമിക്കുന്നതിന് മുന്നേ തന്നെ മൂപ്പത്തി ഒരു 2000 നോട്ടെടുത്ത് നീട്ടി. എന്നിട്ട് അതിൽ 2000 നോട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് പൈസ ഒക്കെ ചില്ലറാക്കി വെച്ചൂടാനക്ക് എന്നൊരു ഡയലോഗും. ഉമ്മയെ ദയനീയമായി ഒന്ന് നോക്കി, അതും വാങ്ങി റൂമിലേക്ക് ഓടിപ്പോയി പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ 2000 നോട്ടുകൾ. ഇത് എവിടുന്ന് വന്ന് പഠിച്ചോനെ എന്നോർത്ത് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉമ്മ അവിടെയും എത്തി. നോക്കണ്ട, ഒക്കെ എന്റെ പൈസ തന്നെയാണ്. ഞമ്മൾ ഇന്ന് ഇറച്ചി വാങ്ങി തിന്നാതെ മുള്ളം ചുട്ടതൊക്കെ കൂട്ടി ചോറ് തിന്നതുകൊണ്ട് ബാക്കിയായതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യം കത്തിയത്. അന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഉമ്മമാർ പലപ്പോഴും മൂരാച്ചികളും കാര്യഗൗരവം ഇല്ലാത്തവരുമൊക്കെയായി കാണപ്പെടുമെങ്കിലും നമ്മൾ കുടുങ്ങിയെന്ന് തോന്നുന്ന സമയത്തായിരിക്കും അവർ അപ്രതീക്ഷിതമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് അതുവരെ കാണാത്ത പല മാജിക്കുകളും കാണിച്ച് കണ്ണ് നിറച്ചു കളയുക. എന്തായാലും കായ് കിട്ടിയ ഉടനെ തന്നെ സുലുവിന് പിസ്സ വാങ്ങിക്കൊടുത്തു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഉമ്മാക്ക് 2 കിലോ എല്ലുള്ള ഇറച്ചിയും വാങ്ങിക്കൊടുത്തോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കായി.